പോസ്റ്റ് ഡെലിവറി കെയർ ഫോർ 40 ഡേയ്സ് ഞാനൊരു ഒരു പാക്കേജ് എടുത്തിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആയുർവേദ പ്രസവരക്ഷ ആയുർ പ്രസവരക്ഷ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനമായിട്ട് ഞാനിപ്പോൾ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തിരുന്നു ഇവരുടെ സർവീസസ്. അതായത് പോസ്റ്റ് ഡെലിവറി കെയർ ഫോർ 40 ഡേയ്സ് ഞാനൊരു ഒരു പാക്കേജ് എടുത്തിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് ബിക്കോസ് എനിക്ക് പോസ്റ്റ് ഡെലിവറി കെയർ പ്രോപ്പറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ പോലെ തോന്നുന്നു. ബിക്കോസ് ആദ്യം ഇവർ നന്നായിട്ടുള്ള ഫുൾ ബോഡി മസാജസ്, വിത്ത് ആയുർവേദിക് ഓയിൽ, പിന്നെ കിഴി ആവട്ടെ, പിന്നെ ഞവര, പി ടി ബോഡി ഫുൾ സ്ക്രബ്ബ്, അങ്ങനെ പിന്നെ ശിരോധാരയിൽ, ഇപ്പം ഇന്നാണ് ശിരോധാര, അപ്പം ഇന്ന് ഫൈനൽ ഡേ ആണ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദാറ്റ് ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ നൈസ് എക്സ്പീരിയൻസ് വിത്ത് ദം. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി ആവട്ടെ വളരെ കെയറിംഗ് ആയിരുന്നു, ഭയങ്കര പങ്ക്ച്വൽ ആയിരുന്നു. എവറി ഡേ 8:30 എന്ന് വെച്ചാൽ 8:30 അവരവിടെ എത്തിയിരിക്കും. ആൻഡ് ഞാൻ ഹോം സർവീസ് ആയിരുന്നു എടുത്തിരുന്നത് ബിക്കോസ് ഈ ഒരു ടൈമിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും ഉണ്ട്. അവർ വീട്ടിൽ വന്ന് രാവിലെ എല്ലാ ദിവസവും വന്ന് സർവീസ് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എന്താ പറയുക, എനിക്ക് ഫിസിക്കലി ഭയങ്കര സൂതിങ് ആയിരുന്നു, ഇമോഷണലി ഓൾസോ ഭയങ്കര സൂതിങ് ആയിരുന്നു. ബിക്കോസ് എന്താ പറയുക, ഭയങ്കര റിലാക്സിങ് ആണ് ഈ ഒരു ടൈമിൽ. എല്ലാവർക്കും അറിയാം ഭയങ്കര സ്ട്രെസ്സും ഫിസിക്കലി ഓൾസോ കുറച്ച് നമ്മളുടെ സ്ട്രെസ്സൊക്കെ ഉള്ള ടൈമാണ്. പക്ഷെ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ആഫ്റ്റർ ദിസ് 40 ഡേയ്സ് എനിക്കും ഭാവിക്കും വളരെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു സർവീസ് ആയിരുന്നു വേണ്ടത്. യഥാസൂത്ര എന്നാണ് ഈ ഒരു പാക്കേജ് ഞാൻ എടുത്തത്. സോ ഐ തിങ്ക് ഇഫ് യു ആർ എ മദർ ആൻഡ് ഇഫ് യു ആർ എന്താ പറയുക, ഡെലിവറി കഴിഞ്ഞ് ലേറ്റ് ആയാലും കുഴപ്പമില്ല, യു ക്യാൻ ഓൾവേസ് ഡു ദിസ് പോസ്റ്റ് ഡെലിവറി കെയർ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് ദം. ഐ ജസ്റ്റ് വാണ്ട് ടു സേ ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം വിത്ത് ദം. സോ താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു. സോ എൻ്റെ 40 ഡേയ്സിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്നത് മോസിനെയാണ്. വീട്ടിലെ ഒരാളായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് ഡേ പോകുന്നന്ന് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു. മമ്മി ഇറങ്ങും, ശ്രീനിക്ക് സങ്കടമായി, വാവ പിന്നെ അറിഞ്ഞില്ല എന്താ നടക്കണമെന്ന്. അങ്ങനെ എല്ലാവർക്കും വീട്ടിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, അധികം സംസാരിക്കില്ല എങ്കിലും എല്ലാവരായിട്ടും വളരെ കെയറിങ്ങും ഭയങ്കര അടുപ്പമായിപ്പോയി. 40 ദിവസം രാവിലെ കണി കാണുന്നത് മോസിനെയാണ്. രാവിലെ മുകളിലെത്തിയിട്ട് ഷീ ഡു എവറിത്തിങ് ആൻഡ് എൻ്റെ കാര്യങ്ങൾ, എനിക്ക് എന്തെങ്കിലും അൺകംഫർട്ടബിൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഷീ വാസ് ഹെൽപ്പിംഗ് മീ ഔട്ട്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീനു ഡോക്ടറിനെ വിളിച്ചിട്ട് ഷീ വിൽ എവറി ഡേ നീനു ഡോക്ടർ വിളിച്ചിട്ട് എന്നെ തിരിയോക്കി ഇന്നത്തെ തിരുമല എങ്ങനെയുണ്ടായിരുന്നു, നാളെ ഇതാണ്, അതാണ്. ഭയങ്കര ഫോളോ അപ്പ് ആണ്, ഭയങ്കര എല്ലാം പ്ലാൻഡ് ആണ്. ദേ ഗേവ് മീ എ പ്രോപ്പർ ഡയറ്റ്. പിന്നെ ഞവര മരുന്നൊക്കെ ഇട്ടിട്ടുള്ള ഞവര കഞ്ഞി ഡെയിലി ഫ്ലാസ്കിൽ രാവിലെ കൊണ്ടുവരും. സോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വാസ് ആക്ച്വലി മെയ്ഡ് ബൈ ദം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്തു. മുസീന, താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മീ. ആൻഡ് ഇവിടെയുള്ള മുസീന മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും ഇതേപോലെ പ്രോപ്പറായിട്ട് ചെയ്യുന്നവരാണ്. പിന്നെ ലാസ്റ്റ് 7 ഡേയ്സ് പി ടി ചെയ്യുമ്പോൾ സാൻഡ്ര എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. അപ്പം ഇത് ഭയങ്കര ഈസി പണിയല്ല, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. ബിക്കോസ് ഇവർ നേരത്തെ വന്നിട്ട് ഇത് ബോയിൽ ചെയ്ത് ഇത് അരിച്ച് കുറേ സ്റ്റെപ്സ് ഉണ്ട്. സ്പെഷ്യലി പി ടി ഒക്കെ ആകുമ്പോൾ ഭയങ്കര എഫേർട്ടാണ്. ഞാൻ അവർക്കും അങ്ങനെ തന്നെയാണ്. സോ എന്തായാലും ഇവർക്കും ഒരു താങ്ക് യു ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. ഇനി അടുത്ത പ്രസവം കാണാം. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ.